ഇന്നുമ്മത്തി യുഅദ്ദബ്ന ബിഅൻവാഇൽ അദാബ്. മിഅ്റാജിന്റെ രാത്രിയിൽ എനിക്ക് നരകം കാണിക്കപ്പെട്ടു. ആ നരകത്തിൽ ഒരുപാട് എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട സ്ത്രീകളെ വ്യത്യസ്തമായ ശിക്ഷകളെ കൊണ്ട് ശിക്ഷിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടു മോളെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമ്മമാരെ നന്നായി ശ്രദ്ധിച്ചോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുകയാണ്, റായിത്തും റഅതം മുഅല്ലഖതം ബിശഇരിഹാ, ഒരു പെണ്ണിനെ ഞാൻ കണ്ടു ഫാത്തിമ, ഒരു പെണ്ണിനെ ഞാൻ കണ്ടു മോളെ. മുഅല്ലഖതം ബിശഇരിഹാ, ആ പെണ്ണിന്റെ തലയുടെ മുടി വളരെ നീണ്ട മുടിയാണ്. ആ മുടി കൊണ്ട് കൈയും കാലും മുഴുവനും അവളെ കെട്ടപ്പെട്ടിരിക്കുന്നു. ആ തലയുടെ മുടി ഇങ്ങനെ നീണ്ടുവന്ന് കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നു. അവളെ തലച്ചോറിങ്ങനെ തിളക്കുന്നു, തലച്ചോറിങ്ങനെ തിളക്കുന്നു. അവളിങ്ങനെ വല്ലാത്ത നിലവിളിക്കുന്നുണ്ട്. മകൾ ചോദിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, പ്രിയപ്പെട്ട ബാപ്പാ, ആ പെണ്ണിനിക്ക് അങ്ങനത്തെ ശിക്ഷ കൊടുക്കാനുള്ള കാരണം എന്താണ് ബാപ്പാ? ആ സമയത്ത് റഹ്മത്തുൽ ലാലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോളെ ആ പെണ്ണ് ചെയ്ത തെറ്റെന്തെന്നറിയുമോ? അവൾ അതാ അന്യ പുരുഷന്മാരെ മുന്നിൽ ഔറത്ത് തുറന്ന് നടന്നവളാണ്. അന്യ പുരുഷന്മാരെ മുന്നിൽ ഔറത്ത് തുറന്ന് നടന്നവളാണ്. ഓ ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കണം, അന്യ പുരുഷന്റെ മുന്നിൽ പെണ്ണിന്റെ ഔറത്ത് എത്രയാണ്? മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു നോക്കോ, ആർക്കാണ് അറിയാത്തത്? മുഖവും മുങ്കയുമല്ലാത്ത ശരീരം, മുഖവും മുങ്കയുമല്ലാത്ത സ്ഥലം മുഴുവനും നിസ്കാരത്തിന് ഔറത്താണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്യ പുരുഷന്മാരെ മുന്നിൽ ശരീരം മുഴുവനും ഔറത്താ. അന്യ പുരുഷന്മാരെ മുന്നിൽ മുഖം കാണിക്കാൻ പറ്റൂല, കൈ കാണിക്കാൻ പറ്റൂല, കാല് കാണിക്കാൻ പറ്റൂല. പെണ്ണൊരിക്കലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കേണ്ടവളല്ല. അത്യാവശ്യത്തിന് പോലും നടക്കുന്നുണ്ടെങ്കിൽ ഉമ്മമാരെ, അത് റൂസിന്റെ സദസ്സിലേക്കായാലും വയലിന്റെ സദസ്സിലേക്കായാലും സിയാറത്തിന് വേണ്ടി വരുന്നതായാലും അത് എവിടെ നല്ല കാര്യങ്ങൾക്ക് കല്യാണത്തിനോ ഹോസ്പിറ്റലിലേക്കോ പോകുന്നതായാലും അന്യ പുരുഷന്മാര് കാണുന്ന സ്ഥലത്ത് സ്ത്രീയുടെ ഔറത്ത് ശരീരം മുഴുവനും ഔറത്താണ്. മുഖം മറന്നേ പറ്റൂ, മുഖം മറച്ചേ പറ്റൂ, കൈ മറച്ചേ പറ്റൂ, കാല് മറച്ചേ പറ്റൂ. ഇത് എന്റെ നിയമമല്ല, ഇത് അല്ലാഹുവിന്റെ നിയമമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, മുത്തുനബിയുടെ ഭാര്യമാരെ മുഴുവനും ഫോളോ ചെയ്ത നിയമമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നിയമമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോളെ ഫാത്തിമ, ആ പെണ്ണ് ചെയ്ത തെറ്റെന്തെന്നറിയുമോ? അന്യ പുരുഷന്മാരെ മുന്നിൽ തല തുറന്ന് കാണിച്ചവളാണ്, മുടി കാണിച്ചവളാണ്, ഔറത്ത് കാണിച്ചവളാണ്. അവൾക്ക് നരകത്തിൽ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയുമോ? തലയുടെ മുടി ഇങ്ങനെ നീണ്ടുവന്ന് കൈക്കാലം മുഴുവനും കെട്ടിയിടപ്പെടുന്ന പെണ്ണാണ്. ഓ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ശ്രദ്ധിക്കുക, നമ്മൾ നരകത്തിന്റെ ആളുകളായി പോകരുത് കേട്ടോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വറായിത്തും റഅതൻ, ഒരു പെണ്ണിനെ ഞാൻ കണ്ടു, മറ്റൊരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണിന്റെ ശിക്ഷ എന്തെന്നറിയുമോ? രണ്ട് കാലുകളും നെഞ്ഞത്തേക്ക് വലിച്ചു കിട്ടിയിട്ടുണ്ട്, രണ്ട് കൈകളും പെരടിയിലേക്ക് ഇങ്ങനെ വലിച്ചു കിട്ടിയിട്ടുണ്ട്.
അവളുടെ തലയിലേക്ക് മലക്കുകൾ തീയിന്റെ ദണ്ഡുകളെ കൊണ്ട് അടിക്കുന്നുണ്ട്. അവളുടെ വായിലൂടെ തീ ഇങ്ങനെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. പിന്തുവാരത്തിലൂടെ തീ ഇങ്ങനെ പുറത്തു പോകുന്നു. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞു പോകുന്നു. വീണ്ടും അല്ലാഹു ശരീരം കൊടുക്കുന്നു. വീണ്ടും തീ ഇങ്ങനെ തിന്നുന്നു. വീണ്ടും കരിയുന്നു. പിന്നെയും അവൾക്ക് ഇങ്ങനെ ശിക്ഷ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, പ്രിയപ്പെട്ട ബാപ്പാ, ആ പെണ്ണ് ചെയ്ത തെറ്റെന്താണ് ബാപ്പാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോളെ, ആ പെണ്ണ് ചെയ്ത തെറ്റെന്തെന്നറിയുമോ? ലാ തഗ്തസിലു മിനൽ ജനാബതി വൽ ഹൈദ് വതസ്തഹ്സിഹു ബിസ്സലാ. ജനാബത്തുണ്ടായാൽ, ഹൈലുണ്ടായാൽ അവൾ നേരത്തെ എഴുന്നേറ്റ് കുളിക്കുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരാതാ, അവൾ ജനാബത്തുകാരിയാണ്, പക്ഷേ സുബഹിന്റെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് നിസ്കരിക്കുന്നില്ല. അവൾ ഇങ്ങനെ മടിയായി ഇങ്ങനെ വിടുകയാണ്. അവൾക്ക് ഹൈല രക്തം നിന്നു, പക്ഷേ സമയത്ത് അവൾ കുളിച്ച് നിസ്കാരം നിർവഹിക്കുന്നില്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ അവൾക്കൊരു കളിയാണ്. നിസ്കാരം അവൾക്കൊരു കളിയാണ്. തോന്നുമ്പോ നിസ്കരിക്കുന്നു, അവൾക്ക് ഇഷ്ടം വന്നപ്പോ നിസ്കരിക്കുന്നു. വീട്ടിലെ ജോലിയും പണിയും എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രമാണ് നിസ്കാരം. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ഉണ്ടെങ്കിൽ മാത്രമാണ് നിസ്കാരം. ചിലപ്പോൾ പണിയൊന്നും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ളുഹറിന്റെ ബാങ്ക് കൊടുത്തു, ഉടനെ നിസ്കരിക്കാൻ സമയമുണ്ട്, ഒരു പണിയും ഇല്ല. അല്ലെങ്കിൽ പണി അല്പമുണ്ട്, പക്ഷേ നിസ്കരിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ അവളതിങ്ങനെ പിന്തിച്ചു 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 കൊണ്ടുപോയി അസർ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഉതുവെടുത്ത് അവൾ നിസ്കാര പായിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ളുഹർ നിസ്കരിക്കുന്നു. സലാം വീട്ടിയ ഉടനെ അസർ ബാങ്ക് വിളിക്കുന്നു. അപ്പൊ അസർ നിസ്കരിക്കുന്നു. അങ്ങനെ ഒരു പെണ്ണുങ്ങളെ ജമ്മുണ്ട്, ആ അങ്ങ് ആ നിലക്ക് നിസ്കരിക്കുന്നവളാണ്. ഇത് പതിവാക്കുന്ന പെണ്ണാണോ? അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു പതിവല്ല. മുത്തുനബി വെറുത്തിട്ടുള്ളതാണ്, ഒരിക്കലും പാടില്ല ഉമ്മമാരെ. നിസ്കാരം ഒരു കളിയല്ല. നിസ്കാരം കൊണ്ട് കളിക്കുന്നവളാണ്, നിസ്കാരം കൊണ്ട് കളിക്കുന്നവനാണ്. ഓ ചെറുപ്പക്കാരെ, റബ്ബ് തന്ന കണ്ണ്, അവൻ തന്ന കൈ, അവൻ തന്ന കാല്, അവൻ തന്ന കിഡ്നി, അവൻ തന്ന ഹാർട്ട്, അവൻ തന്ന സൗകര്യം, അവൻ തന്ന നിയമത്ത്, അവൻ തന്ന ആഫിയത്ത്, ആരോഗ്യം, അതൊക്കെ റബ്ബിന് ശുക്കുർ ചെയ്യാനുള്ളതാണ്. ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം പോലും കളായി പോകരുത് കേട്ടോ. ഉടനെ നിസ്കാരം നിർവഹിക്കണം. അത് ഏറ്റവും വലിയ ബാധ്യതയാ.